പീക്കി ബ്ലൈൻഡേഴ്സിൻ്റെ അഞ്ചാമത്തെ സീസൺ കുറച്ചൊരു വ്യത്യസ്തമായ ഒരു സീസണാണ്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ അല്ല ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഒരു പുതിയൊരു വില്ലൻ വരും, ആദ്യം ടോമിനെ കുറച്ച് ഇവർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും, അതിനുശേഷം അവസാനം ടോമി ജയിക്കും. അങ്ങനെയാണ് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സീസണുകളും. പക്ഷെ ഈ ഒരു സീസൺ അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ വലിയൊരു ബഡ്ജറ്റിൽ നമ്മൾ സെറ്റൊക്കെ കണ്ടാൽ തന്നെ അറിയാം, വലിയൊരു ഗ്രാൻഡ് സ്കെയിലിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു സീസണാണിത്. ഇതുവരെ ചെയ്ത പോലെയല്ല. അപ്പോൾ നിങ്ങൾ പീക്കി ബ്ലൈൻഡേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരാളാണോ, അതായത് സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിലും ഇത് കണ്ട് കഴിഞ്ഞ ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഇനി കാണാൻ പോകുന്ന ഒരാളാണെങ്കിലും, ശരിയായ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാർ, മല്ലുഫ്ലിക്സിൻ്റെ മറ്റൊരു എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പീക്കി ബ്ലൈൻഡേഴ്സിൻ്റെ അഞ്ചാമത്തെ സീസണിൻ്റെ എക്സ്പ്ലനേഷനും സീസൺ ബ്രേക്ക്ഡൗണും അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോയെന്നും കൂടെ ആണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. പുതിയൊരു ലോകത്തിലേക്കാണ് ടോമിയും നമ്മുടെ ഷെൽബി ഫാമിലിയും ഈ ഒരു സീസണിൽ ഇവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒട്ടും സമയം കളയുന്നില്ല, വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ശരിക്കും നടന്നൊരു ഹിസ്റ്റോറിക് ഫാക്റ്റ് ഇവിടെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 29, 1929 ഈ സമയത്താണ് അമേരിക്കയിൽ ദ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം സംഭവിച്ചത്. അത് എന്തുകൊണ്ട് വന്നു, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ സംഭവം ഇത് എങ്ങനെ നമ്മുടെ ടോമിനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈക്കിളിനെ ഇവർ നാടുകടത്തി US നാടുകടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ മൈക്കിളാണ് ഈ ലീഗലായിട്ടുള്ള ഇവിടെ എല്ലാ ബിസിനസ്സും നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ലിക്കറിൻ്റെ എക്സ്പോർട്ടൊക്കെയാണ് നമ്മുടെ ഷെൽബി ഫാമിലിക്ക് ഉള്ളത്. അപ്പോൾ ഇത് ടോമി ഇങ്ങനെ അറിഞ്ഞിട്ട് ഈ ഗ്രേറ്റ് ഡിപ്രഷനൊക്കെ വരാൻ പോകുന്നുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇടിയും എന്നുള്ളൊരു ഇൻഫർമേഷൻ മൈക്കിളിനെ വിളിച്ച് പറയുന്നു. അതായത് ഇവരുടെ ലീഗലായിട്ടുള്ള പൈസയൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിലാണ് മൈക്കിൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേഗം അതൊക്കെ പിൻവലിക്കാൻ പറയുന്നു. പക്ഷെ മൈക്കിൾ അത് കേൾക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈക്കിൾ ഇപ്പോൾ പഴയ പോലെയല്ല, ജീന എന്ന് പറഞ്ഞിട്ടുള്ള ഗേൾഫ്രണ്ടൊക്കെ കൂടെയുണ്ട്. ഇവരവിടെ അടിച്ച് പൊളിച്ച് നടക്കുകയാണ്. ഈ പണ്ടത്തെ പോലെ ഈ ബിസിനസ്സിലേക്ക് അധികം ശ്രദ്ധയൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ വിചാരിച്ച പോലെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ക്രാഷ് സംഭവിക്കുന്നു, സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തം ഇടിയുന്നു. ഇവരുടെ ഈ ഷെൽബി ഫാമിലിൻ്റെ ലീഗലായിട്ടുള്ള എല്ലാ സമ്പാദ്യങ്ങളും എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ്സും അതോടെ തവിട് പൊടിയാവുന്നു. അങ്ങനെ ഒരു ഫാമിലി മീറ്റിംഗ് വീണ്ടും വെക്കുന്നു. അതിലെന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ലീഗലായിട്ടുള്ള പൈസയൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. അപ്പോൾ അതുവരെ നമ്മുടെ ഫാമിലീനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇല്ലീഗലായിട്ടുള്ള ബിസിനസ് ഒന്നുകൂടെ നമുക്കൊന്ന് ഉഷാറാക്കണം എന്നുള്ള കാര്യമാണ് ഈ മീറ്റിങ്ങിൽ പറയുന്നത്. മൊത്തം ഗ്യാങ് ഇവിടെ എത്തിയിട്ടുണ്ട്, എല്ലാ ടീംസും ഉണ്ട്. ഇപ്പോൾ ഇവിടെ സ്ലോ മോഷനിൽ ഉള്ള ആ നടത്തമൊക്കെ വീണ്ടും ഇവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ മൈക്കിളിനെ ഇവിടെ വീണ്ടും വിളിച്ചു വരുത്തുന്നുണ്ട് അമേരിക്കയിൽ നിന്ന്. മൈക്കിൾ ഇവിടെ എത്തുന്നു, കൂടെ ജീനയുണ്ട്, ഗേൾഫ്രണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ആർക്കും അങ്ങനെ വലിയ താല്പര്യമില്ല മൈക്കിളിനെ, കാരണം ഒരു കുറ്റം ചെയ്തിട്ടാണ് നാട് കടത്തിയത്. അവിടെ പോയിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും കേൾക്കാണ്ട് ഇവരുടെ സമ്പാദ്യമൊക്കെ നശിപ്പിച്ചല്ലോ. അതിപ്പോൾ ആർക്കായാലും അത്ര സ്നേഹമൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല. അതേപോലെ മൈക്കിൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടോമിയുടെ കുറച്ച് എനിമീസൊക്കെ ഉണ്ട്, അതേപോലെ നമ്മുടെ ടോമിൻ്റെ കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ട്, അവരെയൊക്കെ പോയി മീറ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു നെഗറ്റീവ് വൈബ്സാണ് നമ്മുടെ മൈക്കിളിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് നമ്മുടെ പുതിയ വില്ലന്മാരെ പരിചയപ്പെടാം. സ്കോട്ട്ലൻഡിൽ നിന്നുള്ള സ്കോട്ടിഷ് ഗ്യാങ് ആണ് ഇവർ. ബില്ലി ബോയ്സ് എന്നാണ് ഇവരുടെ ഗ്യാങ്ങിൻ്റെ പേര്. ഇവരുടെ ഗ്യാങ് ലീഡറാണ് ജിമ്മി മെക്രാവൻ, ജിമ്മി എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ആ ഒരു പാടം ഉണ്ടല്ലോ, അവിടെ ഒരു കുരിശ് കൊണ്ട് വെച്ചു, എന്നിട്ട് അതിൻ്റെ അടിയിലായിട്ട് ലാൻഡ് മൈൻസൊക്കെ വെച്ച് ഒരു ട്രാപ്പ് ഒരുക്കി ടോമിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അവരുടെ ഒരു വാർണിംഗ് ആണ്, അവരുടെ ഒരു സ്റ്റൈലാണിത്. ഇത് ടോമിനെ ഇങ്ങനെ ചെയ്തുള്ളൂ. പക്ഷേ മെയിനായിട്ടൊരു പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അബരാമ ഗോൾഡ് ഉണ്ടല്ലോ, അബരാമ ഗോൾഡിന് ഒരു ബോക്സറായിട്ടുള്ള ഒരു മകനുണ്ട്. അപ്പോൾ ആ മകനെ നമ്മുടെ ബില്ലി ബോയ്സ് വന്നിട്ട് കൊല്ലുകയാണ്. കൊന്നിട്ട് ഒരു വാർണിംഗ്, അതായത് ഷെൽബി ഫാമിലിയിലേക്ക് മൊത്തമായിട്ടൊരു വാർണിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കുരിശിൽ തറച്ചു വെക്കുന്നു. ഗോൾഡ് അല്ലെങ്കിൽ ഒരു വൈൽഡ് മനുഷ്യനാണ്, ഒരു ഹിറ്റ്മാനാണ്, ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ഇരിക്കുന്ന ആളാണ്. അപ്പം ഇതുകൂടെ ആയപ്പോൾ ഗോൾഡ് ആകെ ഒരു റിവെഞ്ച് മോഡാണ് ഇപ്പോൾ ഉള്ളത്. മകനെ കൊന്ന ഈ ബില്ലി ഗ്യാങ്ങിനെ തീർത്തിട്ടേ ഇനി വിശ്രമമുള്ളൂ എന്നുള്ളൊരവസ്ഥയിലാണ്. നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബർമിംഗ്ഹാമിൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇനി ടോമിക്ക് എന്ത് സംഭവിക്കുന്നു, എന്താണ് ടോമിയുടെ സ്റ്റോറി എന്ന് നോക്കാം. നമ്മൾ അവസാനം കണ്ടത് ടോമി പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ജയിച്ചതാണ് ഇലക്ഷനിൽ. അപ്പോൾ നമ്മുടെ ലേബർ പാർട്ടി എന്ന് പറഞ്ഞിട്ടുള്ള
ബ്രിട്ടനിലൊക്കെ രണ്ട് പാർട്ടികളാണല്ലോ ഉള്ളത്, ഒന്ന് കൺസർവേറ്റീവ് പാർട്ടി, അടുത്തത് ലേബർ പാർട്ടി. അപ്പൊ ലേബർ പാർട്ടിയുടെ പാർലമെന്റിലെ ഒരു അംഗമാണ് ഇപ്പൊ ടോമി. പാർലമെന്റും അതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണ്, ഇവിടെയും നമ്മുടെ ശത്രു അല്ല ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്വാൾഡ് മോസ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓസ്വാൾഡ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഓസ്വാൾഡിന് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഈ കമ്മ്യൂണിസത്തിന് എതിര് തന്നെയാണ്, പക്ഷെ ഈ ഒരു ഫാസിസം ഉണ്ടല്ലോ, അതായത് ഈ ഹിറ്റ്ലറിൻ്റെയൊക്കെ പോലത്തെ ഒരു ഫാസിസ്റ്റ് മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് ഓസ്വാൾഡ് മോസ്ലി. അപ്പൊ ടോമിയുടെ പാർലമെന്റിലെ പെർഫോമൻസ് കണ്ടിട്ട് ടോമി ഇങ്ങനെ വളരെ നല്ല സ്പീച്ചുകളും അതേപോലെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മെമ്പറാണ് ഈ ഹൗസ് ഓഫ് കോമൺസ് എന്ന ഈ ഒരു സഭയിൽ. അപ്പൊ അത് കാരണം ഈ ഓസ്വാൾഡ് ഇത് നോട്ട് ചെയ്യുകയും ഓസ്വാൾഡിന്റെ ഈ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ഈ ഫാസിസ്റ്റ് മൂവ്മെന്റിലേക്ക് ടോമിനെ ക്ഷണിക്കുന്നു. അപ്പൊ ടോമി പറയുന്നു, ഓക്കെ ഞാൻ വരാം, എനിക്കും ഇതിന് താല്പര്യമുണ്ട് എന്ന് പറയുന്നു. പക്ഷെ സംഭവം ഇതാണ്, വീണ്ടും ഒരു അണ്ടർ കവർ ആയിട്ട് പോവാനാണ്. ടോമി എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, കഴിഞ്ഞ പ്രാവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി ചേർന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഓരോ സീസണിലും ഓരോ സ്ഥലത്ത് പോയി ചേരും അണ്ടർ കവർ ആയിട്ട്, ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ഇതൊക്കെ ഗവൺമെന്റിന്റെ ഒരു സ്പൈ എന്ന പോലെയാണ് ഇപ്പൊ ടോമി ഉള്ളത്. ഗവൺമെന്റിന്റെ ഒരാളുണ്ടാവുമല്ലോ ടോമിനൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്, ആ ആളാണ് ബെൻ യങ്ങർ എന്നുള്ള ആള്. ബെൻ എന്ന് നമുക്ക് വിളിക്കാം. ഇപ്പൊ ബെൻ ആണ് ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആള് ടോമിയുടെയും ഗവൺമെന്റിന്റെയും. അങ്ങനെ ബെൻ കുറെ കാലം ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ബെൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏഡ ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ ആവുകയാണ്. അതില് ഏഡ പ്രഗ്നന്റും ആണ്. ഈ കാര്യങ്ങളൊന്നും ആർക്കും ഇപ്പം ഇതുവരെ അറിയില്ല. ഇനി എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. വീണ്ടും നമുക്ക് പാർലമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇനി അടുത്തൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടാവുമ്പോൾ ടോമി നടത്തുന്നൊരു സ്പീച്ചാണ്. അതിൽ ഈ ഫാസിസ്റ്റ് ഈ ഒരു ഐഡിയോളജീൻ്റെ ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പോൾ ഇത് വിൻസ്റ്റൺ ചർച്ചിൽ കേൾക്കാൻ ഇടയാവും. അപ്പോൾ എന്താണ് ടോമിക്ക് പെട്ടെന്നൊരു മാറ്റം, എന്താണ് ടോമി ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിൻസ്റ്റൺ ചർച്ചിലും ടോമിയായിട്ടൊരു മീറ്റിംഗ് നടത്തും. അപ്പോൾ അതിലാണ് ടോമി പറയുന്നത്, ഞാൻ അണ്ടർ കവറാണ്, ഈ ഓസ്വാൾഡ് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു സ്പൈ ആയിട്ട് പോയി അറിഞ്ഞിട്ട് ഇവിടെ വന്ന് പറയാം എന്ന് പറയുന്നു. അപ്പോൾ ഓസ്വാൾഡ് എന്തൊക്കെയോ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട്, എന്തോ വലിയൊരു പ്ലാൻ ഉണ്ട് മൂപ്പർക്ക്. അതേപോലെ ഓസ്വാൾഡ് ആളത്ര ശരിയൊന്നുമല്ല, അതിൻ്റെ ഓരോ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആരിനെ ഇവർ റിക്രൂട്ട് ചെയ്യുന്നു, ഓസ്വാൾഡ് റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബില്ലി ഗ്യാങ് ഉണ്ടല്ലോ, അതായത് ടോമിയുടെ ശത്രുവിനെ ഓസ്വാൾഡ് റിക്രൂട്ട് ചെയ്യുകയാണ്. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ടോമിയും ബില്ലി ഗ്യാങ്ങൊക്കെ ഒരേ സൈഡിലാണ്. അപ്പം കാര്യങ്ങളൊന്നും അത്ര ശരിയായിട്ട് വരുന്നില്ല ആർക്കും തന്നെ. ഇനി നമുക്ക് ഓരോ ആൾക്കാരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ആർത്തറിൻ്റെയും ലിൻഡയുടെയും കാര്യം നോക്കാം. ആർത്തറും ലിൻഡയും അടിച്ച് പിരിയുകയാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ, നമ്മൾ അവസാനത്തെ സീസണിൽ കണ്ടു ഇവർ വളരെ വൈൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരുന്നു ഫോളോ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി. ലിൻഡയ്ക്ക് ഇപ്പം എല്ലാ കാര്യങ്ങളും മതിയായി, ഈ ലൈഫ് സ്റ്റൈൽ ഞാൻ നിർത്താൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ആർത്തറിൻ്റെ അടുത്ത് അടി കൂടിയിട്ട് ഒരു ചർച്ചിൽ പോകുന്നു. ആ ചർച്ചിൽ വെച്ച് ഒരാളെ കാണുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു, പീസ്ഫുള്ളായിട്ട് മടങ്ങുന്നു. പക്ഷേ ഈ കാര്യം ആർത്തർ അറിയുന്നു, എന്നിട്ട് തെറ്റിദ്ധരിക്കുകയാണ് ലിൻഡൻ്റെ അടുത്ത്. അങ്ങനെ ദേഷ്യം വന്നിട്ട് ആർത്തർ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാളെ ഈ പള്ളിയിലുള്ള ആളിനെ കാണാൻ വരുന്നു, അയാളെ ഇടിച്ച് പപ്പടം വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നാലെ ലിൻഡയും വരുന്നു. ലിൻഡ വന്നിട്ട് ആർത്തറിനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ ഷൂട്ട് ചെയ്യും എന്നുള്ളൊരു അവസ്ഥ എത്തുമ്പോൾ നമ്മുടെ ആൻഡ് പോളി വരുന്നു. പോളി വന്നിട്ട് ലിൻഡനെ ഷൂട്ട് ചെയ്യുന്നു. ലിൻഡ മരിക്കുന്നൊന്നുമില്ല, ചെറിയ പരിക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ലിൻഡ ആർത്തറുമായിട്ട് വേർപിരിഞ്ഞ് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ആൻഡ് പോളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ആൻഡ് പോളിയും അബരാമ ഗോൾഡുമായിട്ടുള്ള കല്യാണമൊക്കെ ഉറപ്പിച്ചു. അവരുടെ റിലേഷൻഷിപ്പ് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട് വേറൊരു സൈഡ്. ഇനി കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നമ്മുടെ ലിസിയും ടോമിയായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവസാനത്തെ സീസണിൽ, അതെങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വലിയ മെച്ചമൊന്നുമില്ല. ടോമി നല്ല കനത്ത ഡ്രഗ് യൂസാണ് ഇപ്പോൾ, ഈ കൊക്കെയിനും ഓപ്പിയവും എല്ലാം നല്ല ആവശ്യത്തിലധികം യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ മെജോറിറ്റി സമയവും അടികൂടലാണ് രണ്ടുപേരും തമ്മിൽ. പിന്നെ ടോമിക്ക് ഇപ്പോഴും ഈ ഗ്രേസിനെ തന്നെയാണ് ഇഷ്ടം, അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇവിടേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോമിയും എല്ലാം അണ്ടർ കവറൊക്കെ ആയിട്ട് പോയിട്ട് ഈ ഓസ്വാൾഡിനെതിരെ കുറച്ച് എവിഡൻസസ് ഈ കളക്ട് ചെയ്യും. ഇങ്ങനെ ഒരു ഫാസിസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെ നടത്താൻ പോകുന്നുണ്ട്, ഇല്ലീഗലായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ ഒരു എവിഡൻസ്
ടോമി കളക്ട് ചെയ്തിട്ട് നമ്മുടെ ബെന്നുണ്ടല്ലോ, ഈ ഗവൺമെന്റിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ആള്, ബെന്നിനെ ഏൽപ്പിക്കും. അപ്പൊ ബെന്ന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നേരെ ആ ഒരു കാറിൽ കയറിയതും ഒരു ബോംബ് അങ്ങോട്ട് പൊട്ടുന്നു. എന്നിട്ട് ബെന്ന് മരിക്കുകയാണ്. ഏടയായിട്ട് റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞു. ഏട പ്രഗ്നന്റും ആണ്. ഏടന്റെ ഒരു ഭർത്താക്കന്മാർക്കും ശരിക്കും യോഗമില്ല എന്ന് തന്നെ പറയാം. രണ്ടുപേരും മരിച്ചു ഇപ്പൊ ഏടന്റെ. അപ്പൊ ഇതിൽ നിന്ന് ടോമി ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ ഓസ്വാൾഡ് അത്ര നിസാരക്കാരനല്ല, ഓസ്വാൾഡിന് എല്ലാവരുടെയും സ്പൈ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മുടെ മൈക്കിള് വെറുതെ അല്ല യു എസ് എന്ന് ഇങ്ങോട്ട് വന്നത്, ഒരു പ്ലാൻ ഉണ്ട്. ആക്ച്വലി മൈക്കിൾക്കും ജീനയ്ക്കും കൂടിയിട്ടാണ് ഈ ഒരു പ്ലാൻ ഉള്ളത്. അപ്പോൾ ഒരു ഫാമിലി മീറ്റിങ്ങിൽ മൈക്കിള് തൻ്റെ പ്ലാൻ അവതരിപ്പിക്കും. എന്താ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്രഗ്സിൻ്റെ ബിസിനസ്, നമ്മുടെ നാർക്കോട്ടിക് ബിസിനസ്, എന്തായാലും ഇല്ലീഗൽ ബിസിനസ് ആണല്ലോ ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നാട്ടിൽ. അപ്പോൾ അത് നമുക്ക് യു എസിലേക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഈ ഹെറോയിന് നമുക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് ജീനൻ്റെ ഫാമിലിക്ക് അവിടെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവരെയും പാർട്ട്നേഴ്സ് ആക്കിയിട്ട് ഡിസ്ട്രിബ്യൂഷൻ അവർ ചെയ്യും, നമ്മൾ ഈ സാധനം അവിടെ എത്തിച്ചു കൊടുത്താൽ മതി എന്നുള്ളൊരു പ്ലാൻ പറയുന്നു. അതും പോരാഞ്ഞിട്ട് വേറൊരു കാര്യം, ടോമിയൊക്കെ റിട്ടയർ ചെയ്യാൻ സമയമായി, ഇനി ഞാൻ നോക്കിക്കോളാം ഈ മൊത്തം ബിസിനസ്, ഞാൻ നോക്കാം എന്നുള്ളൊരു പ്ലാൻ പറയുന്നു. അപ്പോൾ ടോമി മെല്ലെ ആ പ്ലാൻ എടുത്തിട്ട് കത്തിച്ച് കളയുന്നുണ്ട്. എല്ലാവരും തന്നെ പുച്ഛിച്ച് വിടുന്നുണ്ട് മൈക്കിളിനെ. അപ്പം ഇത് ഇവർ എക്സ്പെക്ട് ചെയ്ത കാര്യമായിരുന്നു. പെട്ടെന്ന് ടോമി അങ്ങോട്ട് ഇവർ പറയുമ്പോഴേക്കും റിട്ടയർ ഒന്നും ചെയ്ത് പോയില്ലല്ലോ. അപ്പൊ ജീന ഇവിടെ വെച്ചൊരു ഡയലോഗ് പറയുന്നത്, അപ്പോൾ നമ്മുടെ പ്ലാൻ ബി സ്റ്റാർട്ട് ചെയ്യാൻ സമയമായി എന്ന് പറയുന്നു. പ്ലാൻ ബി എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു പ്ലാൻ ഉണ്ട് എന്ന് മാത്രം നമുക്കിപ്പം അറിയാം. നോക്കാത്തിരുന്ന് കാണാം എന്താണെന്ന്. അപ്പൊ നമ്മുടെ ഷെൽബി ഫാമിലിയിലെ ആകെ ഒരു ആഭ്യന്തര കലാപമാണ്, അതായത് നമ്മുടെ മൈക്കിൾ വേഴ്സസ് ടോമിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. മൈക്കിളുടെ കൂടെ ആരും ഇല്ലയെന്ന് മാത്രം. അപ്പോൾ വീണ്ടും ഒരു മീറ്റിംഗ് വയ്ക്കുന്നു, ഫാമിലി മീറ്റിംഗ്. ആ ഫാമിലി മീറ്റിങ്ങിൽ പറയുന്നു, മോസ്ലിനെ, അതായത് നമ്മുടെ ഓസ്വാൾഡിനെ എങ്ങനെയെങ്കിലും കൊന്നേ പറ്റുള്ളൂ, നമുക്ക് ഇത്രയും ദ്രോഹം ചെയ്ത ആളാണ്, ആള് വലിയ സംഭവമൊക്കെയാണ്, വലിയ പൊളിറ്റീഷ്യനൊക്കെയാണ്, പക്ഷെ നമുക്ക് മോസ്ലിനെ കൊല്ലണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുന്നു. പിന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, സ്പീഡിൽ നടക്കുന്ന കുറേ കാര്യങ്ങളാണ്, ഒന്ന് ശ്രദ്ധിക്കണം. ഓസ്വാൾഡിൻ്റെ ഒരു റാലി നടത്തുന്നുണ്ട്, ആ റാലിയിൽ വെച്ചിട്ട് കൊല്ലാനാണ് നമ്മുടെ ടോമിയുടെ പ്ലാൻ. അപ്പോൾ ടോമിയുടെ പ്ലാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പീക്കി ബ്ലൈൻഡേഴ്സിൽ വെടികൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കരുത്, കാരണം അയാൾ അടുത്ത സീസണിൽ മടങ്ങി വരാം. അങ്ങനെ നമ്മുടെ ആൽഫി സോളമൻ ഉണ്ടല്ലോ, കഴിഞ്ഞ സീസണിൽ വെടിവെച്ച് കൊന്ന ആള്, നമ്മുടെ ടോം ഹാർഡി, ആൽഫി സോളമൻ മരിച്ചിട്ടില്ല, ടോമിനെ എല്ലാ സീസണിലും ചതിച്ച ആളാണ്. എന്നിട്ടും ടോമി വീണ്ടും ആൽഫി സോളമന്റെ അടുത്ത് പോയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. എന്താ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൽഫി സോളമന്റെ ആൾക്കാർ, നമ്മുടെ ജൂയിഷ് ഗാങ് വന്നിട്ട് ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കും ഈ റാലിൻ്റെ ഇടയ്ക്ക്. ഇപ്പം എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് പോകുമ്പോൾ ഒരു സ്നൈപ്പർ വന്നിട്ട് ഇവർ ഒരു ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ആ സ്നൈപ്പർ നമ്മുടെ ഓസ്വാൾഡിനെ വെടിവെച്ച് കൊല്ലും. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്ലാൻ ആയിരുന്നു. അങ്ങനെ എല്ലാം കറക്റ്റ് സമയത്തും ഇവർ വിചാരിച്ച പോലെ തന്നെ നടക്കുന്നു. അവസാനം ഈ വെടി വയ്ക്കാനുള്ള ആ ഒരു സമയം വരെ, അവിടെ എത്തുമ്പോഴാണ് വലിയൊരു ട്വിസ്റ്റ് വരുന്നത്. എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്നൈപ്പറെ കുറച്ച് ആൾക്കാർ വന്ന് കൊല്ലുന്നു. അതേപോലെ നമ്മുടെ അബ്രഹാമ ഗോൾഡ് വേറൊരു സ്ഥലത്തുണ്ട്, അബ്രഹാമ ഗോൾഡിനെയും കൊല്ലുന്നു. പിന്നെ നമ്മുടെ ആർത്തറും ഉണ്ട് ഈ ഒരു റാലിൻ്റെ ഒരു സൈഡിൽ, ആർത്തറിനെയും വേറെ കുറേ ആൾക്കാർ വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു, കൊല്ലുന്നൊന്നുമില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ പ്ലാൻ ഫെയിലായി, പക്ഷേ ഇവരാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഓസ്വാൾഡിന് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അപ്പം ഈ കാര്യം ടോമി അറിയുമ്പോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്, കാരണം ഞാൻ ഓസ്വാൾഡിനെ കൊല്ലാൻ നോക്കിയതാണല്ലോ, അപ്പോൾ ഓസ്വാൾഡ് ഇപ്പോൾ എൻ്റെ ആൾക്കാരെയൊക്കെ അറ്റാക്ക് ചെയ്യലും കൊല്ലലൊക്കെ ആണല്ലോ, പക്ഷേ ഞാനാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് വേറെ എങ്ങനെയോ ആണ് ഈ ഒരു ഇൻഫർമേഷൻ ലീക്കായത്, അതെങ്ങനെയാണെന്ന് ടോമി എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. അതിൻ്റെ കാരണം നമുക്ക് നോക്കാം. വളരെ കോമഡിയാണ് ഈ സംഭവം. നമ്മുടെ ഷെൽബി ഫാമിലിയിൽ ഏറ്റവും ചെറിയ പയ്യനുണ്ടല്ലോ, ഫിന്ന്. അപ്പം ഫിന്നിനെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫുട്ബോളറിൻ്റെ അടുത്തുകൊണ്ട് ആക്കിയിട്ടുണ്ട്. എന്തിനാ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഈ ഫുട്ബോൾ ബെറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ആദ്യം ഇവർ ഹൗസ് ബെറ്റിംഗ് മാത്രമായിരുന്നു, ഇപ്പോൾ ഇവർ ഫുട്ബോൾ ബെറ്റിങ്ങിൻ്റെ ഫിക്സിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫിന്നിനെയും ഈ ഒരു ഫുട്ബോളറിനെയും കൂടെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പം ഇവർ ഫുള്ള് ഡ്രഗ്സിലാണ് ആക്ച്വലി. അങ്ങനെ ഒരു സമയത്ത് അറിയാതെ ഫിന്നിൻ്റെ വായിൽ നിന്ന് വീണു പോവുകയാണ്, ഞങ്ങൾ ഈ ഒരു ദിവസം ഈ ഒരു ഫാസിസ്റ്റ് ആളെ കൊല്ലും
അതിനുള്ള പ്ലാൻ ഞങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അറിയാതെ ഇൻഫർമേഷൻ പറഞ്ഞു പോകുന്നു. ഈ ഫുട്ബോളർ ആണെങ്കിൽ ഇതന്നെ ഒരു തക്കെന്ന് പറഞ്ഞിട്ട് നേരെ വിളിച്ച് പറയുന്നു ഈ ഒരു ഇൻഫർമേഷൻ. അപ്പം അങ്ങനെയാണ് ഇത് പാളിപ്പോയത്, ഇവരുടെ ഈ ഒരു പ്ലാന്. അപ്പം ഇതാണ് ഒരുപാട് പേരെ ഈ ഒരു പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചാലുള്ള കുഴപ്പം. എവിടെ നിന്നാണ് ലീക്കാവുക എന്ന് ഒരു പിടിയും കിട്ടില്ല. ആരും ഇത് വിചാരിച്ചേ ഇല്ല ഇങ്ങനെയാണ് ലീക്കാവുക എന്ന കാര്യം. അപ്പം ആദ്യമായിട്ടാണ് ഒരു സീസണിൻ്റെ അവസാനം ടോമിക്ക് ഒരു തോൽവി നേരിടേണ്ടി വരുന്നത്. അങ്ങനെ ടോമി തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ സീസൺ അവസാനിക്കുന്നത്. ഒരു മഞ്ഞിലേക്ക് ടോമി പോയി, സ്വയം ഈ ഒരു സൂയിസൈഡ് ചെയ്യുന്ന പോലെ തോക്ക് ഇങ്ങനെ നെറ്റിയിൽ വെച്ച് ഇപ്പൊ വെടിവെക്കും എന്നുള്ളൊരു അവസ്ഥയിലാണ് സീസൺ അവസാനിക്കുന്നത്. അതാണ് അവസാനത്തെ സീന്. ഒരു ക്ലിഫ് ഹാങ്ങർ പോലത്തെ സീനാണ്. പക്ഷെ ടോമി വെടിവെക്കൊന്നുമില്ല നമുക്കറിയാം. എന്നാലും ടോമിയുടെ ഒരു മൈൻഡ് സെറ്റ് കാണിച്ചു തരുന്ന ഒരു സീനാണത്. അപ്പൊ ആ ഒരു സീനോടുകൂടി സീസൺ അവസാനിച്ചു, നമ്മുടെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. എപ്പോഴും പറയാറുള്ളത് പോലെ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ ഞങ്ങൾ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലോ അത് താഴെ കമൻറ്റ് ചെയ്ത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇതേപോലെ നല്ലൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.